വഞ്ചിപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക കുട്ടനാടാണ്. എന്നാൽ കുട്ടനാട്ടുകാരുടെ കുത്തകയല്ല വഞ്ചിപ്പാട്ട്. പാലായുടെ മണ്ണിൽ നിന്നാണ് ഈ സാഹിത്യശാഖ ഉടലെടുത്തത്. രാമപുരത്ത് വാര്യരാണ് വഞ്ചിപ്പാട്ട് മലയാളത്തിന് സമ്മാനിച്ചത്. നോക്കാം മീനച്ചിൽ തീരത്ത്. വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ മലയാളത്തിന് സമ്മാനിച്ച രാമപുരത്ത് വാര്യരുടെ വീട് നിന്നിരുന്ന വാര്യം പറമ്പാണിത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റകൃതി കൊണ്ട് സാഹിത്യലോകത്തിന് പുതിയൊരു മാനം കൂടി രാമപുരത്ത് വാര്യർ നൽകി. എത്ര വിസ്മൃതിയിലേക്ക് പോയാലും വഞ്ചിപ്പാട്ടിന്റെ താളവും ശീലും ഇന്നും പാലായിലുണ്ട്. മലയാളി അങ്കനമാർ ചുവടുവെക്കുന്ന തിരുവാതിരപ്പാട്ടും രാമപുരത്ത് വാര്യർ ചിട്ടപ്പെടുത്തി. 1700-കളിലാണ് വാര്യർ ഇവിടെ താമസിച്ചത്. ശങ്കരൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. വീടിരുന്നിടത്ത് ഇന്നൊരു തറ മാത്രമുണ്ട്. തൊട്ടടുത്താണ് രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂൾ. 60 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. മഹാകവിക്ക് ജന്മനാട്ടിൽ ഒരു സ്മാരകമാവട്ടെ എന്ന ആ രീതിയിലാണ് ഈ സ്കൂള് അന്ന് സ്ഥാപിച്ചിട്ടുള്ളത്, 1957. സ്കൂളിനോട് ചേർന്ന് രാമപുരത്ത് വാര്യർ മാല കെട്ടിയിരുന്ന ശ്രീരാമക്ഷേത്രമുണ്ട്. പ്രശസ്തമായ നാലമ്പല ദർശനത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. കവല കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ ലൈബ്രറിയുണ്ട്. ഇങ്ങനെ പാലയുടെ സാംസ്കാരിക ചരിത്രം സമ്പന്നമായതിൽ രാമപുരത്ത് വാര്യരുടെ പങ്കും ചെറുതല്ല. പാലയിൽ നിന്നും മനു സിദ്ധാർത്ഥിനൊപ്പം സ്നേഹ സുരേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.